എൻ്റെ കയ്യിലുള്ള എന്താണെന്ന് അറിയാലോ, ഇതൊരു ഡാഷ് ക്യാമാണ്. സോ ഇത് ഡാഷ് ക്യാമും റെയർവ്യൂ വേറെ റെയർവ്യൂ മിററും കൂടെ ഒന്നിച്ചുള്ളതാണ്. സോ നമ്മുടെ ട്രാവലിൽ നമുക്ക് വരുന്ന ചില ചില ഇത് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്, ഒരു ആക്സസറിയാണ് ഒരു വണ്ടീനെ സംബന്ധിച്ചിടത്തോളം. സോ എന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ചെറിയ ചില സമയങ്ങളിൽ നമ്മുടെ കാരണങ്ങൾ നമ്മുടെ കാരണങ്ങളല്ലാതെ ചില ആക്സിഡൻസ് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള ഒരു ന്യായം നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡാഷ് ക്യാം വഴി നമുക്ക് ഉപകാരപ്പെടും. സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡാഷ് ക്യാം നോക്കിയത്. സോ ഇതിന് വേണ്ടിയിട്ട് സെർച്ചിലായിരുന്നു നമ്മൾ. സോ ക്യാമറ ഡാഷ് ക്യാം ചെറിയ റേഞ്ചിൽ കിട്ടും നമുക്ക്. 3200 തൊട്ട് മേലേക്ക് നമുക്ക് ഡാഷ് ക്യാംസ് കിട്ടും. പക്ഷേ അതിനെന്താണെന്ന് വെച്ചാൽ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഓൺ ഡിസ്പ്ലേ മൊത്തം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഇതിനകത്ത് മെമ്മറി കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോ റെയർ വ്യൂ പ്ലസ് ഫ്രണ്ട് വ്യൂ. റെയർ വ്യൂവിൽ 1080p HD വ്യൂ കിട്ടും. ഒപ്പം അത് ഫുൾ ടൈം നമുക്ക് റെയർ വ്യൂ മിററായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാം. ഒപ്പം നമുക്ക് ഫ്രണ്ട് വ്യൂവും കിട്ടും. സോ ഇത് പാർക്കിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കും. ഒപ്പം ഇത് റെക്കോർഡും ചെയ്യും. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോക്സിനകത്ത് നമുക്ക് വരുന്നത് ഒരു റെയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേ വരുന്നത് 10-inch ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു ജി പി എസ് വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് ഒരു കേബിളും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, ഇതിൻ്റെ അപ്പുറം വരുന്നത്. സോ ഇത് ഇതിനകത്ത് കൂടുതൽ സെറ്റിങ്സിന് കൂടുതൽ പണിയൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ നമ്മുടെ ഈ റെയർവ്യൂ മിററിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാം. സോ അത്രയ്ക്ക് ഈസിയാണ്. സോ ഇത് അവിടെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബാക്കിലുള്ള ഈ ഒരു റബ്ബർ ഗാസ്കറ്റ് എടുത്തെടുത്തിട്ട് വെച്ചാൽ മതി. സോ ഇത് ഫിക്സായി. സോ സ്ക്രൂവോ പരിപാടികളൊന്നും വേണ്ട. ഒപ്പം ഈ ഏരിയയിലെ കൂടെ വയറിങ്ങും എല്ലാം എടുക്കുക. സോ ഈസിയാണ്, നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം. സോ മാക്സിമം നമുക്ക് തന്നെ നോക്കാം, വേറെ വഴിയില്ലേ നമുക്ക് പുറത്തുനിന്ന് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അത് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കാണാം. സോ ആദ്യം നമുക്കിത് ഓണാക്കി നോക്കാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഞാൻ. സോ ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഫ്രണ്ട് ക്യാമറ 4K. സോ അത്രയ്ക്ക് ക്ലാരിറ്റിയാണ് നല്ല. സോ ഇതിനകത്ത് വേറൊരു ഗുണം കൂടി ഉണ്ട്. വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രാത്രിയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം മനസ്സിലാവും ശരിക്ക് ഈ റെയർ വ്യൂ മിററിൽ ഭയങ്കരമായിട്ട് ഈ ഗ്ലെയർ അടിക്കുന്ന പ്രശ്നം. അതൊന്നുമില്ല, ഈ ആൻറ്റി ഗ്ലെയർ പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ക്യാമറയാണ് റെയർ വ്യൂവിൽ വരുന്നത്. പിന്നെ മാത്രമല്ല ഈ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് എഫക്റ്റ് ചെയ്യില്ല, മനസ്സിലായി. മാത്രമല്ല 130 degrees നമുക്ക് ബാക്ക് കിട്ടും ഫുള്ളി, ഫ്രണ്ടും കിട്ടും റേഞ്ച്. സോ അങ്ങനെയൊക്കെയാണ്. സോ ഇതിനകത്ത് നമ്മളിപ്പം വയറിങ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന നമ്മുടെ ക്യാമ്പിങ് എക്സ്ട്രാ ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ ഇതിനകത്ത് പവർ എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. സോ അതാകുമ്പോൾ വണ്ടീനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പം ഫുൾ ടൈം നമുക്ക് യൂസ് ചെയ്യും ചെയ്യാം, അങ്ങനെ വിചാരിക്കുന്നു. ഇത് സിഗരറ്റ് ലൈറ്ററിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഇത് ശരിക്കും 12-volt സിസ്റ്റം, 12-volt ബാറ്ററി സിസ്റ്റത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് 5-volt ആക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു 5-volt സിസ്റ്റമാണ്, മനസ്സിലായി. ഇതിപ്പം ഇതിനകത്ത് മറ്റേ നമ്മുടെ സാധനങ്ങളൊന്നും ഇല്ല, നമ്മളെ മെമ്മറി കാർഡില്ല. സോ ഇതിനകത്ത് സെറ്റിങ്സ് സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത്. വോയിസ് കൺട്രോൾ, ഇതിൻ്റെ മാനുവൽ മൊത്തം നോക്കണം അത്രേ. ദ റെസൊല്യൂഷൻ 4K, ലൂപ്പ് വീഡിയോ, പാർക്കിംഗ് മോഡ്, കുറേ ഫങ്ഷൻസ് ഉണ്ട് ഇതിനതാ. റെക്കോർഡിങ് സ്വിച്ച്, പ്രിവ്യൂ മോഡ്, സി എവറിഥിങ്. ടച്ച് ആണ്. ബാക്കിയുള്ള ക്യാമറകളൊക്കെ ഇപ്പം നമ്മൾ ബാക്കി ഒരു MOI 70 എന്ന് പറഞ്ഞിട്ടൊരു ഡാഷ് ക്യാം നോക്കിയായിരുന്നു. അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ വരുന്നത് ടച്ച് സ്ക്രീനല്ല. സോ ഇത് ടച്ച് സ്ക്രീനാണ് ഫുള്ളും. സോ അതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. കാരണം ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം എടുക്കണമെങ്കിൽ തന്നെ ഇതിനകത്ത് ഈസിയാണ്, ടച്ചിൽ നമുക്ക് പരിപാടി നടക്കും. ഓൾറെഡി നമ്മൾ ഫോണുമായിട്ട് നമ്മൾ കൂടുതൽ ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബട്ടൺ സിസ്റ്റം ഇപ്പം നമുക്കധികം നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. അത് മാത്രമല്ല നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ക്യാമറ മൂവും ചെയ്യാൻ പറ്റും. സി സോ ഇതിവിടെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വ്യൂവിനനുസരിച്ചിട്ട്. ആൻഡിത് ചെയ്യാം. സോ നല്ല വിഷയം തന്നെ കിട്ടും. സി ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും ഫ്രണ്ട് വ്യൂ. നമുക്കത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. സി ഇത്രയല്ലേ പരിപാടി, വളരെ ഈസി. സി സോ ഇത് അതിനനുസരിച്ചിട്ട് നമ്മളെ വ്യൂ അതിനനുസരിച്ചിട്ട് നമുക്കിത് മൂവ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇതിപ്പോ ഫ്രണ്ട് വ്യൂ ആ ഓക്കെ സോ എത്രത്തോളം കിട്ടുന്നുണ്ട് നമുക്ക് സോ നമ്മളിപ്പോ കാണുന്നത് ആ ഏരിയ തൊട്ട് ഇവിടെ ഈ മരം വരെ കാണുന്നുണ്ട് സി അതിനകത്ത് കാണിക്കാൻ വേണ്ടിട്ട് മാറ്റാൻ പറ്റും സോ ഇവിടെ തുടങ്ങി ഇപ്പം എത്രത്തോളം കാണുന്നുണ്ട് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഭയങ്കര ക്ലിയർ ആണ് സോ ഇവിടെയാണ് സോ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സോ ഈ വിഷ്വൽ മൊത്തം കിട്ടും ഫ്രണ്ട് വ്യൂ മൊത്തമായി ഇനിയിപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കേബിളില്ലേ ഇത് നമ്മളെ ചാർജിങ് കേബിൾ എനിക്ക് ഉള്ളിൽ പോണായിരുന്നത് ഉള്ളിൽ നിൽക്കായിരുന്നു ഞാൻ സോ ഈ ചാർജിങ് കേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്താ മെമ്മറി കാർഡ് എനിക്ക് എൻ്റെ മൊബൈലിൽ ഒരു മെമ്മറി കാർഡ് ഉണ്ട് ആ സാധനം എടുത്തിട്ട് ഇടാമോ എന്റെ 128 GB അല്ലേ സോ ഇത് നമുക്ക് ആ മെമ്മറി കാർഡ് എടുത്തിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു പക്ഷെ അത് എത്രയാണെന്ന് അറിയില്ല നോക്കാം നോക്കാൻ നമുക്കൊന്ന് തിരക്കാം മെമ്മറി കാർഡ് എത്രയാണ് നാട്ടിൽ മറ്റേ ഇതിൽ കടയിൽ കിട്ടും ഇവിടെ ആരും അല്ല കൺസീൽ ചെയ്യണത് കാണിക്ക വേറെ ആ ഇത് അതിന്റെ ബാക്കിലോട്ട് കൺസീൽ ചെയ്യണോട്ട് ഒറിജിനൽ കമ്പനിയിലേക്ക് പോയിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് 9,100 രൂപ കിട്ടും മനസ്സിലായി റേറ്റ് മനസ്സിലാക്കി ലിങ്ക് ഞാൻ ഇതിനകത്ത് സെൻഡ് ചെയ്തതാണ് ഏകദേശം എത്ര രൂപ 4,000 രൂപയോ 4,500 രൂപയോളം നിങ്ങൾക്ക് സോ അത്രക്കും അത്രക്കും ജീപ്പാണ് മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ് മറ്റേത് ടച്ച് ആണ് ടച്ച് അല്ല ടൈപ്പ് സിസ്റ്റം ആണ് ബട്ടൺ സിസ്റ്റം ആണ് അതിനകത്ത് മെനുവിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇത് നോക്കാം ഇതിന് ഇതില്ല ഇതാ മൊത്തം ഇതാ മൊത്തം ഡീറ്റെയിൽസ് ഇതിനകത്ത് തന്നെ ഉണ്ട് ഫോട്ടോ ക്യാമറ വിഷ്വലി എല്ലാ സാധനം റെക്കോർഡായിട്ടുള്ള സാധനങ്ങളെല്ലാം കാണാൻ വേണ്ടിട്ട് എല്ലാ സംഭവം ഉണ്ട് ഇതിനകത്ത് എനിക്കിടന്ന് കറക്റ്റ് ആയിട്ട് കാണാം ഓക്കെ നല്ല വിഷ്വൽ സോ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ക്യാമറ നമുക്ക് ഇവിടെ ബാക്കിൽ ഇനി ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ളത് റിയർ വ്യൂ മിററും കണക്ട് ചെയ്ത് നോക്കട്ടെ അതിനകത്ത് എക്സ്ട്രാ വല്ല കേബിളും കണക്ട് ചെയ്യാനുള്ളത് അറിയാം ഇതാണ് റിയർ വ്യൂ ക്യാമറ സോ ഇതാണ് റിയർ വ്യൂ ക്യാമറ ഓക്കെ ഇത് 1080p ഇതാണ് ക്യാമറ സി ഇതിനകത്ത് ഒന്നും കാണാനില്ല ശരി ക്യാമറ സോ ഈ നമുക്കിവിടെ കണക്ട് ചെയ്ത ഇപ്പൊ കാണുന്ന വിഷ്വല് ബാക്ക് ക്യാമറ ബാക്കിലോട്ട് വെച്ച് എങ്ങനെയാണ് നല്ല വ്യൂ അല്ലേ ബെസ്റ്റ് വ്യൂ അല്ലേ ഡീസന്റ് വ്യൂ അല്ലേ ആക്ച്വലി ഇത് എന്റെ ഇത് സ്റ്റിക്കർ മാറ്റി കളഞ്ഞിട്ടില്ല സ്റ്റിക്കർ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും റൈറ്റ് ഇത് ഫ്രണ്ട് വ്യൂ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വ്യൂ ഓക്കെ മനസ്സിലായി നമുക്ക് ഓടുന്ന സമയത്ത് നമുക്ക് ബാക്ക് വ്യൂ ആണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ സോ എല്ലാം കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയി ഇത് വെച്ചിട്ട് അതിന് മുമ്പായിരുന്നു ഈ ഡാഷ് ക്യാം മേടിച്ചത് സോ ട്രിപ്പ് പോയി വന്നതിന് ശേഷം അതിൻ്റെ ട്രിപ്പിൻ്റെ ടൈമിൽ ഇതിൻ്റെ റെക്കോർഡിങ്സും പരിപാടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ അറ്റ് എ ടൈം വർക്ക് ചെയ്യും സോ അതൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ഇടുന്നതായിരിക്കും സോ ഇതിനകത്ത് ഇപ്പം എന്താ ഇപ്പോൾ ചെയ്തിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ ഇലക്ട്രിക്കൽ സിസ്റ്റമായിട്ടൊന്നും ടച്ച് ചെയ്തിട്ടില്ല സോ ഇതിനകത്തും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അഡീഷണൽ ബാറ്ററിയാണ് സോ ഇത് കണ്ട അറിയാതെ ഇപ്പോൾ ഇവിടെ ഒരു ചാർജിങ് യൂണിറ്റ് ഉണ്ട് ഒരു ലൈറ്റർ മറ്റേ അഡാപ്റ്ററും ഇതെല്ലാം വെച്ചിട്ടുള്ള സ്വാധീനം അതിനകത്താണ് ഇതിപ്പം
കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പവർ ഓൺ ആയി. ഓക്കെ, പവർ ഓൺ ആയി. സോ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചില്ല വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബാക്ക് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്, റിയർ വ്യൂ. ഓക്കെ, ഇതിപ്പോൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഇതിപ്പം രണ്ട് അറ്റ് എ ടൈം രണ്ട് ക്യാമറ ആക്ടിവേറ്റ് കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ രണ്ടെണ്ണം റെക്കോർഡിങ്, ഇതിപ്പം വർക്കിംഗ്, ഇതിപ്പോൾ കാണാലോ, ഇത് ഫ്രണ്ടാണ്, ഇതിപ്പം ബാക്ക്. ഓക്കെ, ഇതിനകത്ത് ഇപ്പം പാർക്കിംഗ് അസിസ്റ്റൻസും ഉണ്ട്, പക്ഷെ പാർക്കിംഗ് അസിസ്റ്റൻ്റ് റിവേഴ്സ് ഗിയറായിട്ട് കണക്ട് ചെയ്യണം. സോ അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ പാർക്കിംഗ് അസിസ്റ്റൻ്റിൻ്റെ ആവശ്യമില്ല നമുക്ക്. സോ അത് ഞാൻ കണക്ഷൻ ചെയ്തിട്ടില്ല. സോ അതുണ്ട് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട്. ഇതിനകത്ത് ഇപ്പം ജി പി എസ് കണക്റ്റഡ് ആണ്. സോ ജി പി എസ് അതിൻ്റെ കിലോമീറ്റേഴ്സ് കാണിക്കും, എത്ര സ്പീഡിലാണ് പോകുന്നത്. സോ ഇത് റെക്കോർഡാകുമ്പോൾ റെക്കോർഡിങ്ങിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടൈം, ഡേറ്റ്, ഒപ്പം ആ ടൈം എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് അതൊക്കെ കാണിക്കും. സോ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നിയമപരമായിട്ടുള്ള സ്പീഡിലല്ല നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് അതെല്ലാം കാണിക്കാൻ പറ്റും റെക്കോർഡിങ്സിൽ. സോ റെക്കോർഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക, ഈ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ റെക്കോർഡിങ് ത്രൂ ദിസ് ആപ്പും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. സോ ഇതിന് മുമ്പിൽ റെക്കോർഡിംഗ് ഉണ്ട് ഇവിടെ. ആൻഡ് ഡ്രൈവിംഗ് ടൈമിൽ ആണെങ്കിൽ ആ ഡ്രൈവിംഗ് ടൈമിൽ എത്ര സ്പീഡിലായിരുന്നു ഇതെല്ലാം, ഈ 22 കിലോമീറ്റർ സ്പീഡ്. ഇത് പഴയ റെക്കോർഡഡ് വീഡിയോ, ഇത് പഴയ റെക്കോർഡഡ് വീഡിയോ. സോ ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക്, മനസ്സിലായ. സോ അതുപോലെ തന്നെ റയർ വ്യൂ, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റയർ വ്യൂ മിറർ സി. സോ എല്ലാം കാണാം, റയർ ക്യാമറ റെക്കോർഡിങ്സ് ആണ്. സോ റയർ ക്യാമറ നൈറ്റ് ആ ഗ്ലെയറിലും അത്യാവശ്യം കാണാം, കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ക്യാമറ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്, ഉള്ളിലെ ക്യാമറ വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഗ്ലാസിന്റെ ഗ്ലെയർ ആണ് ഇത് പഠിക്കുന്നത്, ഗ്ലാസ്സിൽ അടിച്ചിട്ടുള്ള ഗ്ലെയർ. ഇത് പുറത്തായിരുന്നു വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടിയാണ്. സി, നമുക്കിപ്പം അത്യാവശ്യം എന്താണ് കാണണം, ബാക്ക് കാണണം. ഈ റെക്കോർഡിംഗ് കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വിഷ്വലും പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിപ്പം അറ്റ് എ ടൈം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലത്തെ ഫയൽ ഫില്ലായി കഴിഞ്ഞാൽ അത് ഓട്ടോ ഡിലീറ്റ് ആകും. സോ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് സിസ്റ്റം. പിന്നെ വേറെ അഡീഷണൽ ഓപ്ഷൻസും വേറെ ഒന്നുമില്ല. ഗ്രാവിറ്റി ഓപ്ഷൻസ് കുറേ ഉണ്ട്. സി, ഇത് ഇൻക്ലൂഡിങ് വോയിസ് ആട്ടോ, വോയിസും കൂടെ റെക്കോർഡ് ചെയ്യും. സോ അത് ഭയങ്കര ഗുണമാണ്. ഈവൻ നമുക്ക് ഇതിനകത്ത് നിന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ട്രാവൽ എന്തെങ്കിലും വ്ളോഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. സോ വിഷ്വൽസ് നമ്മളൊന്നും സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ട്രാവൽ സമയത്ത്. സി, അതെല്ലാം ഇൻബിൽഡ് ആയി. പക്ഷേ ഗ്ലാസ് ക്ലീൻ ചെയ്ത് വെക്കണം, ഗ്ലാസ് ക്ലീൻ ആക്കി, ഗ്ലാസ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിഷ്വൽസ് കിട്ടും. ഇപ്പം റെയർ വ്യൂവിൽ നമ്മുടെ ബെസ്റ്റ് വ്യൂ ആണ്, കുറേ വീഡിയോസ് നല്ല വ്യൂ ആണ്. ആ വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് കിട്ടാം. സോ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും ഏകദേശം എങ്ങനെയാണെന്ന്. ഈ ക്യാമറേൻ്റെ ലിങ്ക്, ക്യാമറേൻ്റെ ലിങ്ക് നോക്കേണ്ടത്. സോ ഇതിൻ്റെ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ഈ ആ സൈറ്റിൽ തന്നെ കയറിയിട്ട് മേടിക്കുകയാണെങ്കിൽ ഏകദേശം 9000 രൂപ ക്യാമറയ്ക്കും പ്ലസ് 100 rupees നമുക്ക് 100 rupees നമുക്ക് ഒരു ഡെലിവറി ചാർജും കൂടെ ആക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് വരും. സോ ഇതേ സാധനം നിങ്ങൾ ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 10-14000 rupees ഉണ്ട്. സോ ഇപ്പം എന്തോ ഓഫർ വന്നിട്ടുണ്ട് തോന്നുന്നു, എന്നാലും അത് 999 + 100 എന്നിട്ടാണ്. സോ അല്ല, 9999 സംതിങ് ആയിട്ടാണ്. അപ്പോഴും സ്റ്റിൽ നിങ്ങൾക്ക് 10000 rupees അഡീഷണൽ ഡെലിവറി ചാർജ് ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം നല്ല പൈസ. സോ ഇത് ത്രൂ അവരുടെ വെബ്സൈറ്റ് മേടിക്കുകയാണെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് നമുക്ക്, ചീപ്പല്ല ബട്ട് സ്റ്റിൽ അവരുടെ പ്രൈസിൽ നമുക്ക് കിട്ടും, ഒറിജിനൽ പ്രൈസ്. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഇതിനകത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം, ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പോയിട്ടുള്ളത് കണ്ണൂരേക്കാണ്. സോ കണ്ണൂരിലേക്ക് ഒരു വീഡിയോ കൂടെ അടുത്തായിട്ട് വരുന്നതായിരിക്കും. സോ ആ പർപ്പസ് എന്താണെന്ന് നമ്മൾ പറയത്തില്ല, ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. കണ്ണൂരിലത്തെ വീഡിയോ ഇതിൻ്റെ ഫൈനൽ വരുന്നത് ഏകദേശം അടുത്ത ഒരു 2-3 വീഡിയോന് ശേഷമായിരിക്കും. സി, എന്തായിരുന്നു പർപ്പസ് അതൊക്കെ. സോ അതിലേക്ക് പോകുന്നവരെ ഈ വീഡിയോ എവിടെ വെച്ച് നമുക്ക് നിർത്താം. സോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ അതുവരെ പോയി.